നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. എം സി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രോഗികൾക്കുള്ള പാൽ വിതരണം നിർത്തലാക്കി. ഇനി മുട്ടയും റൊട്ടിയും മാത്രം. സർക്കാർ പണം നൽകുന്നില്ലെന്ന വിശദീകരണം. പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ രംഗത്ത്. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി CPIM. UDF ഭരണസമിതി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നെന്ന് ആരോപണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മലപ്പുറം ജില്ലയിൽ വോട്ടെണ്ണൽ നടക്കുക 3 കേന്ദ്രങ്ങളിൽ. കുടിവെള്ള വിതരണം ഏറ്റെടുക്കാനാളില്ല. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ദാഹജലം കിട്ടാതെ ജനം വലയുന്നു. വിശദമായ വാർത്തകളിലേക്ക്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കുള്ള പാൽ വിതരണം നിർത്തലാക്കി. വർഷങ്ങളായി രോഗികൾക്ക് പാലും മുട്ടയും റൊട്ടിയും നൽകി വരുന്നുണ്ട്. എന്നാൽ ഒരാഴ്ചയായി പാൽ വിതരണം നിർത്തലാക്കിയിരിക്കുകയാണ്. രോഗികൾക്ക് മുട്ടയും റൊട്ടിയും മാത്രമാണിപ്പോൾ നൽകുന്നത്. സർക്കാർ പണം നൽകാത്തതാണ് പാൽ വിതരണം നിർത്തലാക്കാൻ കാരണമെന്നറിയുന്നു. സർക്കാർ പണം നൽകാത്തത് മൂലമാണ് പാൽ നിർത്തലാക്കിയത്. 5 മാസത്തെ പണം പാൽ കമ്പനിക്ക് സർക്കാർ നൽകുവാൻ ഉണ്ട്. പണം സർക്കാർ ആശുപത്രിക്ക് നൽകി ആശുപത്രി കമ്പനിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ പാൽ വിതരണം പുനഃസ്ഥാപിക്കണമെന്ന യൂത്ത് ഫ്രണ്ട് ജേക്കബ് ജില്ലാ വൈസ് പ്രസിഡന്റ് അക്ബർ മീനായി മഞ്ചേരി മണ്ഡലം യൂത്ത് ഫ്രണ്ട് ജേക്കബ് ജനറൽ സെക്രട്ടറി PC സാബിർ എന്നിവർ അറിയിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുന്ന അഡ്മിറ്റിലായ പാവപ്പെട്ട രോഗികൾക്ക് സർക്കാർ മുട്ടയും പാലും റൊട്ടിയും വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് താലൂക്ക് ആശുപത്രി ആയ സമയത്തും ജില്ലാ ആശുപത്രി ആയിരുന്ന സമയത്തും ജനറൽ ആശുപത്രി ആയിരുന്ന സമയത്തും പാവപ്പെട്ട രോഗികൾക്ക് ഇത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പാൽ നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ രോഗികൾ ചോദിക്കുമ്പോൾ അത് നിർത്തലാക്കി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട അവർ പറയുന്നത്. ഇന്ന് ഞങ്ങൾ ആശുപത്രിയിൽ ഇതുമായി സംസാരിച്ചു. അപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ 5 മാസത്തോളമായി സർക്കാർ ഈ പാൽ കമ്പനിക്ക് പണം നൽകിയിട്ടില്ല, അതുകൊണ്ടാണ് അവർ പാല് മെഡിക്കൽ കോളേജിൽ എത്തിക്കാത്തത് എന്നുള്ളതാണ്. അപ്പോൾ 5 മാസത്തെ പണം ഒരുപാട് നൽകാനുണ്ട്, അതുകൊണ്ട് മാത്രമാണ് പാൽ കമ്പനി പാൽ ഇറക്കാത്തത്. അത് സർക്കാർ നേരിട്ട് പണം മെഡിക്കൽ കോളേജിന് കൊടുക്കുന്നു, മെഡിക്കൽ കോളേജ് അത് പാൽ കമ്പനികൾക്കാണ് പണം നൽകുന്നത്. ഞങ്ങൾ കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ടിന് പറയാനുള്ളത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിനു വേണ്ട നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ പാല് നൽകണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ശക്തമായ സമരങ്ങൾക്ക് യൂത്ത് ഫ്രണ്ട് ജേക്കബ് നേതൃത്വം നൽകും. പെരിന്തൽമണ്ണ പ്രസ് ഫോറത്തിന് സ്വന്തം ഓഫീസായി. മഞ്ഞലാംകുഴി അലി MLA ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും അനുമോദിച്ചു. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നഗരസഭ സൗജന്യമായി അനുവദിച്ച സ്ഥലത്ത് പ്രസ് ഫോറത്തിന്റെ പുതിയ ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഓഫീസ് മഞ്ഞലാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണയെ പോലൊരു നഗരത്തിൽ പ്രസ് ഫോറത്തിന് ഒരു കെട്ടിടമെന്ന സ്വപ്നം വൈകിയതിൽ ഖേദിക്കുന്നുവെന്നും കക്ഷി രാഷ്ട്രീയ ഭിന്നതകളില്ലാതെ ഇത് മുന്നോട്ട് പോകട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ പിന്നെ വിദ്യാർത്ഥികളെ ജയിപ്പിച്ചത് നമ്മളാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പുറത്തു നിൽക്കേണ്ടി വരികയും നമ്മുടെ കുട്ടികളാണ് എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഹയർ സ്റ്റഡീസിനൊന്നും പോകാൻ കഴിയാതെ, അല്ലെങ്കിൽ പ്ലസ് വണ്ണിന് അവർക്ക് അഡ്മിഷൻ കിട്ടാതെ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാതെ കുറേയധികം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ കൂടി വരുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പ്രസ് ഫോറത്തിന്റെ ഈ ഓഫീസ് നമ്മുടെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലുള്ള അല്ലെങ്കിൽ പെരിന്തൽമണ്ണ പ്രദേശത്തിലുള്ള എല്ലാ വികസന കാര്യങ്ങളും ഇനി അവർക്ക് നല്ല ഉഷാറായിട്ട് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥം. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുഹമ്മദ് സലീം അധ്യക്ഷത വഹിച്ചു. ഭാവിയിൽ പ്രസ് ഫോറത്തിനായി കുറച്ചുകൂടി സ്ഥലം അനുവദിക്കുമെന്നും ഷോപ്പിംഗ് കോംപ്ലക്സിൽ 4 വർഷത്തിനുള്ളിൽ കൂടുതൽ വികസനം കൊണ്ടുവരുമെന്നും അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പ്രസ് ഫോറത്തിന്റെ സപ്ലിമെന്റ് മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് SOP സി സേതുമാധവന് നൽകി ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ 100% വിജയം നേടിയ മാധ്യമ പ്രവർത്തകരുടെ കുട്ടികളെയും
25 വരുന്ന വിദ്യാലയങ്ങളെയും അനുമോദിച്ചു. മാങ്ങോട്ടൂർ ബാലകൃഷ്ണൻ, നിഷി അനുരാജ്, താമർത്ത് ഉസ്മാൻ, വി രമേശൻ, എം സക്കീർ ഹുസൈൻ, എം കെ സുനിൽ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മാധ്യമരംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് CPIM പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. UDF ഭരണസമിതി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നെന്ന് ആരോപിച്ച് ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം P രാധാകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രതീക്ഷ ബഡ്സ് സ്കൂളിലെ അധ്യാപിക നിയമനം, 1 ചുങ്കത്തുകുന്നിൽ ലീഗ് ഓഫീസിന് വീട് റിപ്പയർ ഫണ്ട് അനുവദിക്കൽ, മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുന്നതിലെ അപാകതകൾ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് CPIM പ്രവർത്തകർ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പക്ഷേ ഇവിടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ അഴിമതി നടത്തിയിട്ടുള്ളത്. ലീഗ് ഓഫീസാണെന്ന് ആ രാജ്യത്ത് കൂടി പോണ എല്ലാ ആളുകൾക്കും അറിയാം. ആ സ്ത്രീ തന്നെ പറഞ്ഞു, ഞങ്ങൾ വാടക കൊടുത്തിരുന്നു, നല്ലൊരു ടെറസ് വീടിൽ സുന്ദരമായി ഇപ്പുറത്ത് താമസിക്കുകയും പഴയ വീട് ലീഗിന് വാടകയ്ക്ക് നൽകുകയും ചെയ്ത് ആ വാടക പണം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്, ആ വാടക കൂടി വാങ്ങി ജീവിക്കുന്ന ഒരു കുടുംബത്തിന് റിപ്പയർ കൊടുക്കാൻ വേണ്ടി കഴിയും. ഇതിപ്പോ ലീഗിന്റെ ആപ്പീസ് അവിടെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അറിഞ്ഞു ലീഗ് ആപ്പീസിന് പണം കൊടുത്തിരിക്കുന്നു. സത്യത്തിൽ UDF ഭരിക്കുന്ന വാർഡുകളിൽ അർഹതയില്ലാത്ത എന്തുമാത്രം ആളുകൾക്ക് ഈ പണം നൽകിയിട്ടുണ്ടാകുമെന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ CPIM ലോക്കൽ കമ്മിറ്റി അംഗം V മമ്മു അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊരമ്പയിൽ ശങ്കരൻ, M മുൻഷാദ്, ഫാരിസ് കൊറ്റങ്ങോടൻ, K വിജയകുമാരി, സുന്ദരൻ ഈസ്റ്റ്, ബാലൻ പൂളമണ്ണ, M ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. T ശ്രീദേവി, P രോഷ്ണബാബു, C വാസുദേവൻ, N T സുരേന്ദ്രൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. പൂന്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി. കോഴിക്കോട് മാങ്കാവ് കോവിലകത്തെ സാവിത്രി തമ്പുരാട്ടിയുടെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹയജ്ഞം പുരോഗമിക്കുന്നത്. പൂന്താനം മഹാവിഷ്ണു കൃഷ്ണക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന് വ്യാഴാഴ്ച 5 തുടക്കമായത്. യജ്ഞാചാരൻ കോഴിക്കോട് മാങ്കാവ് കോവിലകത്തെ സാവിത്രി തമ്പുരാട്ടിയും സഹചാര്യ പടിഞ്ഞാറ്റുമൂറി ഇന്ദിരയുമാണ് യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിലെ വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തുടങ്ങി. വോട്ടെണ്ണൽ നടപടിക്കായി 619 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി 7 ശേഷിക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്ന തിരക്കിലാണ് ഉദ്യോഗസ്ഥർ. 24 മൈക്രോ ഒബ്സർവർമാരെയും 216 കൗണ്ടിംഗ് സൂപ്പർവൈസർമാരെയും 230 കൗണ്ടിംഗ് സ്റ്റാഫിനെയുമാണ് ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. ഗസറ്റഡ് റാങ്കിലുള്ള കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് മൈക്രോ ഒബ്സർവർമാരായി നിയമിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവർ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരാണ്. EVMകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ നിന്ന് കൗണ്ടിംഗ് സെന്ററിലെ ടേബിളുകളിലേക്ക് ഓരോ റൗണ്ടിലേക്കുള്ളവ എത്തിച്ച ശേഷമാണ് വോട്ടെണ്ണൽ നടക്കുക. വോട്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഒരു മണ്ഡലത്തിൽ ശരാശരി 12 ടേബിളുകൾ ഉണ്ടാകും. ഓരോ ടേബിളിലും കൗണ്ടിംഗ് സൂപ്പർവൈസർ, കൗണ്ടിംഗ് അസിസ്റ്റന്റ്, കൗണ്ടിംഗ് മൈക്രോ ഒബ്സർവർമാർ എന്നിവരും ഉണ്ടാകും. ഇതിനു പുറമെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് പ്രത്യേക ടേബിളും ഉണ്ടാകും. കൗണ്ടിങ്ങിൻ്റെ ആദ്യ റിസർവേഷൻ പൂർത്തിയായി അടുത്ത റിസർവേഷൻ പൊതു നിരീക്ഷകരുടെ നേതൃത്വത്തിൽ നടക്കും. ഉദ്യോഗസ്ഥർക്ക് ഏത് കേന്ദ്രത്തിലാണ് ഡ്യൂട്ടി, ടേബിൾ തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത റാൻഡമൈസേഷനിൽ അറിയാം. വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളായാണ് നടക്കുക. മലപ്പുറം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ മലപ്പുറം ഗവൺമെൻറ് കോളേജിലും പൊന്നാനിയിലേത്
മലപ്പുറം സെൻറ് മേരീസ് സ്കൂളിലും മലപ്പുറം MSP HSSലും നടക്കും. വയനാട് മണ്ഡലം ഉൾപ്പെടുന്ന ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളുള്ളത് മാനദേവൻ HSSൽ നടക്കും. CPIM കീഴാറ്റൂർ ആലിക്കാപ്പറമ്പ് ബ്രാഞ്ച് കമ്മിറ്റി ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ഇതോടൊപ്പം SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. CPIM മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എൻ നിതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് CPIM കീഴാറ്റൂർ ആലിക്കപ്പറമ്പ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത്. ചടങ്ങിൽ കെ രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി കെ ബാലസുബ്രഹ്മണ്യൻ, പി സുഭാഷ്, പി രതീഷ്, കെ അബ്ദുൾ റഹ്മാൻ, കെ മണികണ്ഠൻ, AV ബദരിനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അനുമോദന ചടങ്ങിനോടനുബന്ധിച്ച് സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. തീർച്ചയായും വരും കാലങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും ജീവിതത്തിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമാർ അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുന്ന ഒന്നായി ഈ ചടങ്ങ് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിദ്യാഭ്യാസ മേഖലയിലും ജീവിതത്തിലും ഉന്നത വിജയം കൈവരിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സാമൂഹ്യ ജീവിയായി താൻ മാറുമെന്നുള്ളൊരു മനസ്സ് സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തീർച്ചയായും ഇന്ന് ചൂഷണങ്ങളുടേതായ ഒരു കാലമാണ്. എന്നാൽ നാം മുന്നോട്ട് വയ്ക്കുന്നത്, മുറുകെ പിടിക്കുന്നത് അപരൻ്റെ വാക്കുകൾ പോലും സംഗീതമാകുന്ന ഒരു ലോകമുണ്ടാകണം എന്ന കാഴ്ചപ്പാടിനെയാണ്. തീർച്ചയായും ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വിജയം കൈവരിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സാമൂഹ്യ ജീവിയായി താൻ നിലകൊള്ളും എന്നുള്ള പ്രഖ്യാപനം കൂടി ഈ ചടങ്ങിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ നടത്തുമെന്നുള്ളത് പ്രത്യാശിക്കുകയാണ്. ഭാവിയിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാകും. എടപ്പറ്റ ചേരിപ്പറമ്പ് മുസ്ലിം ലീഗ് കമ്മിറ്റി റംദാൻ കിറ്റ് വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് MUMR MLA വിതരണം ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ചേരിപ്പറമ്പ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റമദാൻ കിറ്റ് വിതരണവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിക്കലും നടന്നത്. പ്രദേശത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 50 കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. SLC പ്ലസ് ടു, LSS, ഹാഫിലുൽ ഖുറാൻ എന്നീ മേഖലകളിൽ ഉന്നത വിജയം നേടിയ 13 കുട്ടികളെയാണ് അനുമോദിച്ചത്. ചടങ്ങിൽ മുസ്ലിം ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് KP ഉമ്മർ അധ്യക്ഷത വഹിച്ചു. KE മുഹമ്മദ് റാഫി, TP റഫീഖ്, CT ഇബ്രാഹിം, TP അബ്ദുള്ള, TP ഹംസ, PK ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു. വളരെ സജീവമായി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുക, അത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത്. കാലഘട്ടത്തിനനുസരിച്ച് പ്രവർത്തനങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മാത്രമാണ്. അപ്പം അത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞത് വളരെ കൊടുക്കുന്നത് പരസ്യപ്പെടുത്തി കൊടുക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി കുറേ നേരം ഇരുത്തി അങ്ങനെ കൊടുക്കില്ല, അവരെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും മാതൃകാപരമാണ്. ഇങ്ങനെ ഒരു ചടങ്ങ് തന്നെ സംഘടിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനം സുതാര്യമാകണമെന്നുള്ളതുകൊണ്ട് പലപ്പോഴും പൊതുജനങ്ങളിൽ നിന്നും മറ്റും സമാഹരിച്ച തുകയായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നെങ്കിലും പറയുന്നത് ഈ കാലഘട്ടത്തിൽ ആവശ്യമായതുകൊണ്ടാണ് ചടങ്ങ് തന്നെ പരസ്യമായി നടത്തുന്നത്. നോമ്പുകാലത്തെ പഴവിപണിയിൽ താരമായി വിദേശ ഇനം ഈന്തപ്പഴങ്ങൾ. സൗദി, ഒമാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഈന്തപ്പഴങ്ങളാണ് വിപണി കീഴടക്കിയിരിക്കുന്നത്. സാധാരണ ബേക്കറികളിൽ 3-4 ഈന്തപ്പഴ ഇനങ്ങൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇപ്പോൾ മിക്ക ബേക്കറികളിലും ഇവയ്ക്കായി പ്രത്യേക കൗണ്ടറുകൾ തന്നെ തുറന്നിട്ടുണ്ട്. ഗുണനിലവാരമുള്ള മുന്തിയ ഇനം ഈന്തപ്പഴത്തിനാണ് ആവശ്യക്കാർ ഏറെയും. മദീന, ഒമാൻ, ഇറാൻ, സൗദി, ഇറാഖ്, ടുണീഷ്യ, ജോർദാൻ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളതിനു പുറമെ ഇന്ത്യയിലെ രാജസ്ഥാനിൽ നിന്നും ഈന്തപ്പഴവും വിപണിയിൽ എത്തുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്നുള്ള ഈന്തപ്പഴത്തിനാണ് വില കുറവ്. എന്നാൽ ഏറ്റവും അധികം വിറ്റഴിക്കുന്നത് ഫർദ് ബ്രാൻഡാണ്. ഇതിനു പുറമെ മെഡ്ജോൽ, നഹൽ, സുക്കരി, മബ്രൂൺ, മറിയം, മർഹബ, ഗ്ലോറിയ, ബറാക്ക, ജമാറ, സെമീർ, ഫറാറി, ഫറാജി, അക്ബർ, സോയ, അൾജീറ ഫർദ് തുടങ്ങിയ ഇനങ്ങളും വിപണിയിൽ ലഭ്യമാണ്. ടുണീഷ്യണ്ട്, ഫറാറി ഉണ്ട്, ഫറാജി ഉണ്ട്, ഫർദ് ഉണ്ട്, പിന്നെ അക്ബർ, സോയ, ഫർദ് തന്നെ രണ്ടായിട്ടുണ്ട്. അൾജീരിയൻ്റെ ഉണ്ട്, 10, 15, 18, 20 കിലോ ഈത്തപ്പഴമുണ്ട്. ഒക്കെ റംസാൻ സ്പെഷ്യൽ തന്നെയാണ്. അതിൽ 1-2 ഐറ്റമുള്ളൂ അല്ലാത്ത, ബാക്കിയൊക്കെ റംസാനും വേണ്ടി സ്പെഷ്യലായിട്ട് വന്നത്. അതിൽ ടുണീഷ്യ, അൾജീരിയ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴമുണ്ട്, അതാണ് കൂടുതൽ പോകുന്നത്. അത് പ്രത്യേക ഒരു ഇളം പഴമാണ്. നോമ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഇനമായതിനാൽ നോമ്പ് അവസാനം വരെ കച്ചവടം നടക്കും. ആളുകളെ ആകർഷിപ്പിക്കാൻ ഗിഫ്റ്റ് പാക്കറ്റുകളിൽ വരെ ഈന്തപ്പഴങ്ങൾ നിരന്നിട്ടുണ്ട്.
നോമ്പ് പകുതിയായതോടെ കനത്ത ചൂട് ഉള്ളതിനാൽ മറ്റു പഴവർഗ്ഗങ്ങൾക്കും ആവശ്യക്കാർ ഏറെ. കൂടാതെ ഇവയുടെ വിലയിലും ക്രമാതീതമായ വർധനവാണ് ഉള്ളത്. മിക്ക ദിവസങ്ങളിലും വൈകുന്നേരമാകുന്നതോടെ കടകളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണം ഏറ്റെടുക്കാൻ ആളില്ലാത്തത് പ്രതിസന്ധിക്ക് കാരണമാകുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കുടിവെള്ള വിതരണത്തിന് ഗ്രാമപഞ്ചായത്ത് ടെൻഡർ വെച്ചെങ്കിലും അത് ഏറ്റെടുക്കാൻ ആരും തയ്യാറാവാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. ഇതുമൂലം ഗ്രാമപഞ്ചായത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കുടിവെള്ളം കിട്ടാതെ ജനം വലയുകയാണ്. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ മാസം ഫണ്ട് വകയിരുത്തിയിരുന്നു. 490,000 രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിരുന്നത്. എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് വെള്ളം വിതരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് പഞ്ചായത്തിലുള്ളത്. ടെൻഡർ സ്വീകരിക്കാൻ ആരും എത്താത്തതാണ് വെള്ളം വിതരണം ചെയ്യാൻ കഴിയാത്തതെന്ന് അധികൃതർ പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റീടെൻഡർ നടത്താനാണ് അധികൃതർ അടുത്ത നീക്കം. ന്യൂസ് ബ്യൂറോ വെട്ടത്തൂർ. മലയോര മേഖലയിൽ പ്ലസ് വണ്ണിന് ഹ്യൂമാനിറ്റീസ് കോഴ്സിന് അപേക്ഷ സമർപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. കരുവാരക്കുണ്ട് പുൽവട്ട സ്വദേശി പി മുഹമ്മദ് സജാദ് സിവിൽ സർവീസ് റാങ്ക് നേട്ടം കൈവരിച്ചതാണ് വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ഹ്യൂമാനിറ്റീസിലേക്ക് അടുപ്പിക്കുന്ന ഘടകമായതെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിന് അപേക്ഷ സമർപ്പിക്കുന്നവരുടെ എണ്ണം വലിയ തോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളടക്കം ഇന്ന് ഹ്യൂമാനിറ്റീസ് പ്രധാന വിഷയമായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. പതിവ് പല്ലവികളിൽ നിന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാറി ചിന്തിക്കുന്നുവെന്നതിൻ്റെ സൂചനയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് എന്നാണ് അധ്യാപകരുടെ വിലയിരുത്തൽ. മികച്ച ഐക്യു ഉള്ള വിദ്യാർത്ഥികൾ തന്നെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. വിദേശ രാജ്യങ്ങളിലൊക്കെ നേരത്തെ തന്നെ ഉയർന്ന ഐക്യു ഉള്ള കുട്ടികൾ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും ശരാശരി വിദ്യാർത്ഥികൾ കൂടുതലായി സയൻസ് വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം വിദേശ രാജ്യങ്ങളിലുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഈ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളെ മറ്റൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഒരു വിഷയമായിട്ടാണ് കണക്കാക്കിയത്. ആ സാഹചര്യം ഇപ്പോൾ മാറിയിരിക്കുന്നു. മുഴുവൻ എ പ്ലസ് നേടിയിട്ടുള്ള അനേകം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷനായി ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമാനിറ്റീസ് പഠിച്ച പി മുഹമ്മദ് സജാദ് IAS നേടി എന്നതും കാരണമായി പറയുന്നു. 10-ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞ തനിക്ക് ഹയർ സെക്കൻഡറിയിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചതിനാലാണ് സിവിൽ സർവീസ് നേടാൻ ആയതെന്ന് പല വേദികളിലും അദ്ദേഹം തന്നെ പറയുകയും ചെയ്യാറുണ്ട്. സർവീസ് പരീക്ഷയിൽ കരുവാരക്കുണ്ട് സ്വദേശിയായ മുഹമ്മദ് സജാദ് 390-ാം റാങ്ക് നേടിയത് ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രചോദനമായിട്ടുണ്ട്. മാത്രമല്ല മദ്രാസ് IIT അടക്കമുള്ള രാജ്യത്തെ IIT കളിലും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ ഇൻ്റഗ്രേറ്റഡ് PG അടക്കമുള്ള വിവിധ കോഴ്സുകൾ വരികയും ഇന്ത്യൻ എക്കണോമിക് സർവീസ് അടക്കമുള്ള വിവിധ മേഖലകളിലേക്ക് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എത്താമെന്നുള്ള ഒരവബോധം കുട്ടികൾക്ക് വരികയും ചെയ്തു. ഇതിനു പുറമെ കേന്ദ്ര സർവകലാശാലകളിൽ ആർട്സ് വിഷയങ്ങൾക്കുള്ള പ്രാധാന്യവും ഹ്യൂമാനിറ്റീസിനെ പ്രിയമുള്ളതാക്കുന്നു. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്. SSF വണ്ടൂർ ഡിവിഷൻ സാഹിത്യോത്സവം ജൂലൈ അവസാന വാരം കരുവാരക്കുണ്ടിൽ നടക്കും. സ്വാഗത സംഘം ഓഫീസ് കിഴക്കേ തലയിൽ പ്രവർത്തനം തുടങ്ങി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം MK അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂലൈ അവസാന വാരം 3 ദിവസങ്ങളിലായാണ് SSF വണ്ടൂർ ഡിവിഷൻ സാഹിത്യോത്സവം നടക്കുക. ഇതിൻ്റെ ഭാഗമായുള്ള സ്വാഗത സംഘം ഓഫീസാണ് കിഴക്കേ തലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ഹമീദ് ഉലൂമി അധ്യക്ഷത വഹിച്ചു. ഹംസ ഫൈസി തുവൂർ, ഇ കാസിം മുസ്ലിയാർ, സാദിഖ് സഖാഫി, സെയ്ദ് സഖാഫി ഇരിങ്ങാട്ടിരി, ഉനൈ സഖാഫി മാമ്പുഴ, റഫീഖ് നീലാഞ്ചേരി, അസ്ഹർ സഖാഫി, ജലീൽ സഖാഫി, നജീഹ് നീലാഞ്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്. മഞ്ചേരി കരിക്കാട് ആലിൻചോട് കായിക കൂട്ടായ്മയുടെ അശ്വത്ഥം 2019 May 19 നടക്കും. വ്യത്യസ്തമായ കലാവിഭാഗങ്ങൾ ഒരു വേദിയിൽ അരങ്ങേറുന്ന പരിപാടി കരിക്കാട് ക്ഷേത്ര പരിസരത്താണ് ഒരുക്കുന്നത്. ഞായറാഴ്ച രാവിലെ 8:30 മുതൽ രാത്രി 10 മണി വരെയാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. ചെണ്ടയുടെ വിവിധ ഭാഗങ്ങൾ സംബന്ധിച്ച വിശദീകരണ ക്ലാസ്സിന് ഡോക്ടർ NP വിജയകൃഷ്ണൻ നേതൃത്വം നൽകും. 11-15 കഥകളി, മോഹിനിയാട്ടം, നങ്ങ്യാർകൂത്ത്, ഭരതനാട്യം, നാടകം തുടങ്ങിയ കലകളുടെ അഭിനയ ആസ്വാദന കളരി. തുടർന്ന് 2:00 ജുഗൽബന്ദി,
നാലിന് മിഴാവ് ഉപയോഗിച്ചുള്ള തായമ്പക, 5 മണിക്ക് പൂതപ്പാട്ടിൻ്റെ സംഗീത നാടക നൃത്താവിഷ്കാരം എന്നിവ നടക്കും. 6:15 നടക്കുന്ന സമാപന സമ്മേളനം സബ് ജഡ്ജി ആർമീനി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് രാത്രി 7 നളചരിത 3-ാം ദിവസം കഥകളി അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ആനന്ദകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ പൊതുവാൾ, കെ പ്രമോദ് എന്നിവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളൽ പതിവാകുന്നു. മങ്കട പാലക്കടവത്തും പെരിന്തൽമണ്ണ എരവിമംഗലത്തും ലോഡ് കണക്കിന് കക്കൂസ് മാലിന്യമാണ് ദിനം പ്രതി തള്ളുന്നത്. പോലീസും ആരോഗ്യവകുപ്പും നടപടി എടുക്കാത്തത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മഞ്ചേരി ആനക്കയം ചുറ്റത്തുപാറയിൽ കടലുണ്ടിപ്പുഴയോരത്തും കക്കൂസ് മാലിന്യം തള്ളുന്നുണ്ട്. പരാതിയെ തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വേനൽ കനക്കുന്നതോടെ കക്കൂസ് മാലിന്യം തള്ളുന്നത് ജലസ്രോതസ്സുകളെയും മറ്റും ബാധിക്കുന്നതിനാൽ പൊതുജനങ്ങൾ ആശങ്കയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മങ്കട പാലത്തിനടുത്തും എരവിമംഗലത്തുമാണ് വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. പാലത്തിനടുത്ത് വലിയ ടാങ്കറിൽ വന്ന് മാലിന്യം തള്ളിയെന്നാണ് സൂചന. മുകളിൽ നിന്നും താഴേക്ക് തള്ളിയ കക്കൂസ് മാലിന്യം താഴെ താമസിക്കുന്നവരുടെ ജലസ്രോതസ്സുകളെ ബാധിക്കുമെന്നതിൽ ആശങ്കയിലായിരിക്കുകയാണ് ഇവർ. നോമ്പുകാലത്ത് നിരവധി കുടുംബങ്ങളാണ് ഇതോടെ ദുരിതത്തിലായിരിക്കുന്നത്. പാലത്തിനടുത്തും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ 2 ദിവസം മുൻപും മാലിന്യം തള്ളിയിരുന്നു. വിഷയത്തിൽ പരാതി നൽകാത്തത് മുതലെടുത്ത് വീണ്ടും ഇതേ പറമ്പിൽ കക്കൂസ് മാലിന്യം തള്ളി. ഇതോടെ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എടപ്പറ്റ പാതിരിക്കോട് ബാലവാടിപ്പടിയിലെ ചീനിക്കുഴി കറുപ്പൻ്റെ ഭാര്യ തങ്ക അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കിഴാറ്റൂർ കൊണ്ടിപറമ്പിലെ കിളിമേൽ നാരായണൻ നായർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. പാണ്ടിക്കാട് പൂളമണ്ണയിലെ പറമ്പിൽ മൊയ്തീൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രോഗികൾക്കുള്ള പാൽ വിതരണം നിർത്തലാക്കി. ഇനി മുട്ടയും റൊട്ടിയും മാത്രം. സർക്കാർ പണം നൽകുന്നില്ലെന്ന വിശദീകരണം. പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ രംഗത്ത്. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി CPIM. UDF ഭരണസമിതി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നെന്ന് ആരോപണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മലപ്പുറം ജില്ലയിൽ വോട്ടെണ്ണൽ നടക്കുക 3 കേന്ദ്രങ്ങളിൽ. കുടിവെള്ള വിതരണം ഏറ്റെടുക്കാൻ ആളില്ല. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ദാഹജലം കിട്ടാതെ ജനം വലയുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.